ചില കഥകൾ കണ്ടാൽ ഭയം തോന്നും. ചില കഥകൾ ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ ഭയം തോന്നും. അവന്റെ കഥ കേൾക്കണോ? ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം, ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. The story of KGF, the story of Rocky. അത് നേരാണോ കെട്ടുകഥയാണോ എനിക്കറിയില്ല. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. History always wins. El Dorado. Powerful people comes from powerful places. ഉറച്ചു ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത്. തീക്കനലിൽ വീണതുപോലെ. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. തല കുനിച്ച് തടി വിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യ കോലങ്ങൾ, സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ, വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. പറയണ, നമ്മൾ എത്ര പേരെ കൊണ്ടുവരാൻ പോകുന്ന? അണ്ണ പറയാൻ. എവിടെയാ?
പ്രോബ്ലംസാണ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. തുടർച്ചയായ 3 പരാജയങ്ങൾ, ഒഡീഷ, പഞ്ചാബ് ആൻഡ് ലാസ്റ്റ് മാച്ചിൽ എഗെയിൻസ്റ്റ് ചെന്നൈ. ശത് അധികാര കസേരയ്ക്ക് വേണ്ടി മുഴുവൻ ഖാൻസാറും യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. മറുവശത്ത് 1000 ശൗര്യാംഗർ അതേ കസേര ചുട്ടു ചാമ്പലാക്കാൻ മുന്നേറുന്നു. പക്ഷേ ദേവ ആ കസേര വരദന നേടിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ അത് ലഭിക്കാനുള്ള അവകാശം ദേവയ്ക്കുള്ളതാണ്.